സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം ദൈവസ്നേഹത്തെയും സഹോദര സ്നേഹത്തെയും കുറിച്ച് ധ്യാനിക്കുകയായിരുന്നു. ക്ലെയർ വോയിലെ മിസ്റ്റർ ബെർണാർഡ് പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കേണ്ടതിന്റെ അളവെന്തെന്നാൽ അതിന് അളവില്ല എന്നത് തന്നെയാണ്. പരസ്പര സ്നേഹവും അതുപോലെ തന്നെ, പക്ഷേ അത് ദൈവസ്നേഹത്തിൽ മുങ്ങി നിൽക്കണമെന്ന് മാത്രം. ഇന്ന് വിശുദ്ധ ബെർണാർഡിന്റെ തിരുനാൾ കൂടിയാണ്. എസക്കിയൽ ഒരു ദർശനം കാണുകയാണ്. ഇന്ന് എസക്കിയൽ 43, പുതിയ ദേവാലയത്തിൽ ദൈവമഹത്വം കബോധ് പാഞ്ഞിറങ്ങി വരുന്നത്. അതിന് ജലപാദങ്ങളുടെ ഇരമ്പവും ഉഗ്ര തേജസ്സുമായിരുന്നു. കബോധ് എന്നാൽ അക്ഷരാർത്ഥത്തിൽ അമർന്നിരിക്കുന്നത് എന്നാണ് അർത്ഥം. അത് ജലപാദം പോലെ എല്ലാത്തിനെയും മൂടി നിൽക്കുന്നു, ഭാരപ്പെടുത്തുന്ന തരത്തിലല്ല എന്ന് മാത്രം. ഇന്നലെ നാം ശ്രദ്ധിച്ചതോർത്താൽ സകലത്തിലും ഊറി നിൽക്കുന്ന, ചൂഴ്ന്നു നിൽക്കുന്ന ദൈവത്തിന്റെ അക്ഷയമായ സാന്നിധ്യമാണത്. ഓവർവെൽമിംഗ്ലി പെർമിയേറ്റിംഗ് പ്രസൻസ്. ദൈവം ഈ മഹത്വം തന്നിലേക്കായി മാത്രം പിടിച്ചു വയ്ക്കുന്നില്ല, പകരം നമുക്കായി അത് പകർന്നു തരുന്നു എന്നുകൂടി അറിയുമ്പോൾ ദൈവമഹത്വം ദൈവസ്നേഹത്തിന്റെ പര്യായം തന്നെയായി മാറുന്നു. ഇന്ന് സങ്കീർത്തനം 85 ഈ ദൈവമഹത്വത്തിന്റെ ലൗകിക വിവർത്തനത്തെ വിവരിക്കുന്നത് അതുകൊണ്ടാണ്. മണ്ണും മെണ്ണും ചുംബിക്കുന്ന ഒരു സങ്കീർത്തനം. ദൈവത്തെ തേടുന്നവർക്ക്, അവിടുത്തെ ജ്ഞാനത്തെ പുണരാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടുത്തെ രക്ഷ സമീപസ്ഥമാണ്. ഈ രക്ഷ സമീപസ്ഥമാണെങ്കിലും അത് സ്വീകരിക്കാതെ പോകുന്ന മനോഭാവങ്ങളെക്കുറിച്ച് താക്കീത് നൽകുന്നുണ്ട് എസക്കിയൽ. പഴയ ദേവാലയത്തിൽ നിന്ന് അനീതി നിറഞ്ഞ ജനതയും അവരുടെ ദുഷ്പ്രഭുക്കന്മാരും അടർത്തി കളഞ്ഞ ദൈവമഹത്വത്തെ, പടികടത്തിയ ദൈവമഹത്വത്തെ സൂചിപ്പിച്ചുകൊണ്ട് കൊട്ടാര സമുച്ചയത്തിന്റെ ഒരു അനുബന്ധം പോലെ മാത്രമാണ് അവർ ദേവാലയത്തെ കണക്കാക്കിയിരുന്നത്. രാജാക്കന്മാരുടെ പകിട്ടും കൊള്ളരുതായ്മകളും ആ ദേവാലയത്തെ വിഴുങ്ങുന്നു. അവരുടെ ഖബർസ്ഥാനങ്ങളായ ദേവാലയാങ്കണങ്ങൾ മാറുന്നു. കപടമായ ദൈവഹിതാനുസാരമല്ലാത്ത ബലിയർപ്പണങ്ങൾ കൊണ്ട് അവിടം നിറയുന്നു. എന്നാൽ എസക്കിയൽ കാണുന്നു, ഇന്ന് ഈ പുതു ദേവാലയത്തിൽ ദൈവം തൻ്റെതായി മാറ്റുന്ന, തൻ്റെ അധികാരമുറപ്പിക്കുന്ന, വിജയം വിളംബരം ചെയ്യുന്ന ഈ ദേവാലയത്തിൽ മേൽപ്പറഞ്ഞ യാതൊരു വ്യവസ്ഥയ്ക്കും പ്രവേശനമില്ല. ദൈവം നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ മറ്റു ചില കാര്യങ്ങളിൽ നിന്ന് അകലം പാലിച്ചേ മതിയാകൂ. അത് സൂചിപ്പിക്കാനാണ് എസക്കിയൽ ദേവാലയത്തിൻ്റെ ഈ പരമപവിത്രതയെ, ദൈവിക കവചത്തെ അടയാളപ്പെടുത്തുന്നത്. നമ്മുടെ അശുദ്ധികളും അനീതികളും കൊണ്ട് പണിയപ്പെടേണ്ടതല്ല ദേവാലയം. അതുകൊണ്ട് തന്നെ ഇന്ന് തന്റെ ജനത്തിന്റെ വീണ്ടെടുപ്പ് കുറിച്ചുകൊണ്ട് ദൈവിക മഹത്വം ദേവാലയത്തിലേക്ക് തിരിച്ചു വരുന്നത് എസക്കിയൽ വിവരിക്കുമ്പോൾ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് സങ്കീർത്തകൻ പാടുന്നത് നമ്മോട് അത്രമേൽ സമീപസ്ഥമായ ദൈവിക രക്ഷയെ, ദൈവിക മഹത്വത്തെ തന്നെയാണ്. ദൈവം നമ്മെ അപമാനത്തിലേക്ക് നയിക്കുകയല്ല, മഹത്വത്താൽ പൊതിയുകയാണ് ചെയ്യുന്നത്. വിപ്രവാസവും ദേശനഷ്ടവും പോലുള്ള ഇസ്രായേലിന്റെ താൽക്കാലിക അനുഭവങ്ങൾ അതിനാൽ തന്നെ അപമാനങ്ങളോ ദുരനുഭവങ്ങളോ അല്ല. അവരിൽ വർദ്ധിതമായി ഉറപ്പിക്കപ്പെടുന്ന ദൈവമഹത്വത്തിന്റെ മുന്നൊരുക്കമായിട്ടാണ് നാം അതിനെ കാണേണ്ടത്. അത് എളിമയുടെ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ബെർണാർഡ് പറയുന്നു, അപമാനങ്ങൾ, ഹ്യൂമിലിയേഷൻ എപ്പോഴും എളിമ, ഹ്യൂമിലിറ്റിയിലേക്ക് നയിക്കാറില്ല എന്ന്. ദൈവം ചില അപമാനങ്ങൾ അനുവദിക്കുമ്പോൾ ചിലർ കയർക്കും, മറ്റു ചിലർ ക്ഷമയോടെയിരിക്കും. എന്നാൽ വേറെ ചിലരാകട്ടെ സ്വാതന്ത്ര്യത്തോടെ അതിനോട് ഇടപഴകും. ആദ്യത്തെ കൂട്ടർ ദുഷിച്ചവരാണ്, രണ്ടാമത്തെ കൂട്ടർ നിർദോഷികളും, എന്നാൽ മൂന്നാമത്തെ കൂട്ടരാണ് ദൈവിക നീതി പ്രകടമാക്കുന്നവർ. വിശുദ്ധ ബെർണാർഡ് പറയുകയാണ്, ഇന്ന് സങ്കീർത്തനം 85 അതുകൊണ്ട് തന്നെയാണ് ദൈവിക നീതിയുടെ പുതുയുഗത്തെ മണ്ണും മെണ്ണും ചേർത്തിണക്കിക്കൊണ്ട് പാടി വരവേൽക്കുന്നത്. ഇന്ന് മത്തായി 23:1-12 വരെ നാഥൻ മതനേതൃത്വത്തിന്റെ, ദേവാലയ വ്യവസ്ഥയുടെ കാപട്യം, കപടാചാരങ്ങൾ, പിന്നെ ആത്മപ്രശംസ എന്നിവയെ വിമർശിക്കുകയാണ്. പകരം സത്യത്തോടുള്ള അനുസരണം, പരസ്പര സ്നേഹം, പരിഗണന, എളിമ എന്നിവ പഠിപ്പിക്കുകയും ചെയ്യുന്നു. വിശ്വാസ സമൂഹങ്ങളിൽ നാം കണ്ടുവരുന്ന അധികാരസ്ഥാനങ്ങൾ അംഗച്ചമയങ്ങളിലോ അംഗീകാരങ്ങളിലോ ഉളവാകുന്നതല്ല. അത് പുറമോടികളിലും പ്രശംസകളിലുമല്ല, ദൈവത്തിന്റെയും ദൈവജനത്തിന്റെയും ദാസരായിരിക്കുക എന്നതിലാണത്. ഇന്ന് തന്റെ പുതു ദേവാലയത്തെ രാജകീയ ചമയങ്ങളിൽ നിന്ന് നാഥൻ അടർത്തി മാറ്റുന്നത് എസക്കിയൽ വിവരിക്കുന്നത് പോലെ തന്നെയാണ് നാം ഈ സുവിശേഷ ഭാഗത്തെ വായിക്കേണ്ടതും. വിശുദ്ധ ബെർണാർഡ് പറയുന്നു, ചിലർ ജ്ഞാനത്തെ ആഗ്രഹിക്കുന്നത് അറിവിനു വേണ്ടി മാത്രമാണ്, അത് കേവലം കൗതുകം മാത്രമായി മാറുന്നു. മറ്റു ചിലർ അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അത് പൊങ്ങച്ചമാകുന്നു. എന്നാൽ വേറെ ചിലർ അത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു, അതാകട്ടെ സ്നേഹമായി തീരുകയും ചെയ്യുന്നു. ഇന്ന് നിയമത്തിലും വിശുദ്ധ ഗ്രന്ഥത്തിലും അവഗാഹം നേടിയ മതാധ്യക്ഷന്മാരെ നാഥൻ തിരുത്തുമ്പോൾ ഇന്നും ഈ സ്വരം പരമപ്രസക്തമായി മാറുകയാണ് നമുക്കുള്ള തിരുത്തായിട്ട്. മനുഷ്യരുടെ സിദ്ധികളെ ചുറ്റിപ്പറ്റി ഒരു ആധ്യാത്മിക വ്യവസ്ഥയും ആവാസ വ്യവസ്ഥയും വളർന്നു വരികയാണ്.
ഞങ്ങളുടെ അച്ഛൻ, അച്ഛനെപ്പോലെ ആരുമില്ല, ആരുമുണ്ടാവുകയുമില്ല, അത്ര കൃപയാണ് അച്ഛന് എന്നൊക്കെ പറയുന്ന വാചക കസർത്തുകൾ പല ധ്യാനഗുരുക്കന്മാരുടെ ഫാൻ ഗ്രൂപ്പുകളും നടത്താറുണ്ട്. പോസ്റ്റർ പ്രചരണങ്ങളും പബ്ലിസിറ്റികളും. നാഥൻ കൃത്യമായി ഈ മനോഭാവത്തെ തന്നെയാണ് തിരുത്തുന്നത്. നിങ്ങൾക്ക് ഒരു ഗുരുവും പിതാവുമേ ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ തണലിൽ വേണം മനസ്സിലാക്കാൻ. ആ പ്രകാശത്തിൽ പരിശോധിച്ച് നോക്കിയിട്ട് ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ ദിവസം നൽകിയ പ്രബോധനത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യന്റെ പ്രയാണങ്ങൾക്ക് ഒരു കാലസീമയുണ്ട്, സമയത്തിൻ്റെ അതിര്. എന്നാൽ ക്രിസ്തു മനുഷ്യനായി വന്നപ്പോൾ പോലും എല്ലാത്തിൻ്റെയും ആദ്യവും അന്തവുമായി മാറുന്നു. അവൻ്റെ നിത്യമായ ഈ വംശാവലിയിൽ നാം ഭാഗഭാഗത്വം നേടുന്നു. മാത്രമല്ല അവൻ്റെ മഹത്വമേറിയ ശക്തിയും സ്നേഹം തന്നെയായ സാമീപ്യവും നമുക്ക് കരഗതമാകുന്നു. അതിൽ നിന്ന് ആരും അകറ്റി മാറ്റപ്പെടുന്നില്ല. നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോഴും ഒരു ചെറുവിരൽ അനക്കിക്കൊണ്ട് സഹായിക്കാൻ മതപ്രമാണികൾ തയ്യാറല്ല. ചെറുവിരൽ കൊണ്ട് ചെയ്യാവുന്ന സ്നേഹ ശുശ്രൂഷ പോലും അവർ നിറവേറ്റുന്നില്ല എന്നർത്ഥം. സഭ തൻ്റെ ക്രിസ്തോചിതമായ സ്നേഹത്താൽ പ്രവാചക തീക്ഷ്ണത പ്രകടമാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വിശുദ്ധ ബെർണാർഡിന് ഒരു കാര്യം പറയാനുണ്ട്. പ്രവാചകരാകാൻ ഉദ്യമിക്കുന്നവർ ചെങ്കോലല്ല, മൺവെട്ടിയാണ് കയ്യിലേന്തേണ്ടത് എന്ന്.